കുറച്ച് എള്ള വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഹലോ, നമസ്കാരം. എൻ്റെ എല്ലാവർക്കും ഒരു വെൽക്കം ടു പെരിവീട്. അപ്പോൾ വീണ്ടും ഒരു ഡിന്നർ സമയം, 6:10 or 12 ആയി. അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പം എന്താ ഉണ്ടാക്കി വരാന്ന് പറഞ്ഞത്? ചില്ലി ചിക്കൻ. അതെ, ചില്ലി ചിക്കൻ ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്നതല്ല, അതേ സ്റ്റൈലിൽ. അപ്പോൾ ചില്ലി ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം. പക്ഷേ ആദ്യത്തെ പരിപാടി എന്താണ്? ആദ്യം ഞാൻ ചിക്കന് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു 450 gram ചിക്കൻ ഞാനിവിടെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള ചേരുവകൾ ചേർക്കാം. ഒരു 1/2 teaspoon ഉപ്പിടുകയാണ്. ഒരു 1/2 teaspoon ജിഞ്ചർ പേസ്റ്റ്. ഇനി ഒരു 1/2 teaspoon ഗാർലിക്കിൻ്റെ പേസ്റ്റ്. അപ്പം മൊത്തം 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 teaspoon മുളക് പൊടി, 1 teaspoon സോയാ സോസ്, 1/4 teaspoon പെപ്പർ, 1 teaspoon വിനിഗർ, 1 teaspoon കോൺഫ്ലവർ, 1 teaspoon മൈദ, 1 മുട്ടയുടെ വെള്ള ഭാഗം മാത്രം. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇത് മാരിനേഷനായിട്ട് വെക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗം അഥവാ തണ്ട് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെക്കണം. ബാക്കി സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാരിനേറ്റഡ് ചിക്കൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 50% കുക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഫൈനൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്കായിക്കോളും. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ കോരി എടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു കടായി വയ്ക്കുകയാണ്. നമ്മുടെ വോക്ക് ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ 2 tablespoons ചിക്കൻ വറുത്ത എണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1 teaspoon ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. 1/2 teaspoon ജിഞ്ചറും കുറച്ച് പച്ചമുളകും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. എന്നിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വെള്ള ഭാഗം വെള്ളപ്പാട്ടിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കാപ്സിക്കം, എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇവിടെ. സോയാ സോസ് 1/2 teaspoon, ചില്ലി സോസ് 1 tablespoon, ടൊമാറ്റോ കെച്ചപ്പ് 2 tablespoons, 1 pinch പഞ്ചസാര, 2 tablespoons വെള്ളം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നര 1/2 teaspoon ഗ്രീൻ ചില്ലി സോസ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന
ചിക്കൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ചില്ലി ചിക്കൻ ഡ്രൈ ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് ചില്ലി ചിക്കനിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്കിനി അത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കുറച്ച് പച്ചമുളക് സ്ലൈസ് ചെയ്തത്, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത്. ഇത് ഓപ്ഷണലാണ്, കുറച്ച് എള്ള വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഇടാം. ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ചില്ലി ചിക്കൻ ആയിട്ടുണ്ട്. ഞാൻ പോയി ഇത് പൊറോട്ടയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിടുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തുള്ള ഇനിയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ദിസ് ഇസ് കറിവീട് സൈനിങ് ഔട്ട്.